Hi friends, welcome to Eazy Creations. This is a craft work. M4 TECH Channel inspired a bottle art. If you like this video, subscribe to the channel. Subscribe to the bell icon. Click on the bell icon. Upload the videos. Notification. This is a bottle. ഒരു ഗ്ലാസ് ബോട്ടിലാണ് വേണ്ടത് ഇതിലേക്ക് ഇതുപോലെ ഒരു വൈറ്റ് കളറിൽ ആക്രിലിക് പെയിന്റ് ആണ് വേണ്ടത് ഇനി ആക്രിലിക് പെയിന്റിന് പകരം സ്പ്രേ പെയിന്റ് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം നമുക്ക് വൈറ്റ് കളർ പെയിന്റ് ഈ ബോട്ടിൽ നന്നായിട്ട് പെയിന്റ് ചെയ്തു കൊടുക്കണം ബോട്ടിൽ നന്നായി കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ഇതുപോലെ വൈറ്റ് കളറിലുള്ള പെയിന്റ് ചെയ്തു കൊടുക്കാം We will complete the white color paint. We will cut the A4 sheet. This is a round shape. A4 sheet complete. We cut the Now we will complete this complete. Now we will add a bowl of 2 spoon coffee powder. Now we will add a little bit loose. We will add a little bit loose. Now we will cut the paper in coffee powder mixture. We will cut the paper in plastic sheet. Now we complete this complete. Now we will do this paper. We will cut this black color border. Now we will cut the black border. We will cut the back of the border. Now we will complete this. Now we will add a bowl of 2 spoons of Fevicol. അതിലേക്ക് ഒരു സ്പൂൺ വെള്ളം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തു കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ പെയിന്റ് ചെയ്തു വെച്ചിട്ടുള്ള ബോട്ടിൽ എടുക്കാം. ബോട്ടിൽ നന്നായി ഉണങ്ങിയതിന് ശേഷമാണ് എടുക്കേണ്ടത് കേട്ടോ. എന്നിട്ട് അതിൽ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കോഫി പൗഡറിൽ മുക്കി ഉണക്കി വെച്ചിട്ടുള്ള ആ പേപ്പേഴ്സ് നമുക്കിതിൽ ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമുക്ക് ഈ ബോട്ടിൽ കംപ്ലീറ്റ് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ ബോട്ടിൽ കംപ്ലീറ്റ് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഇതേ ഗ്ലൂ മിക്സ്ചർ തന്നെ നമുക്ക് അതിൻ്റെ മുകളിലൂടെ ഒന്ന് നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായി ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ബോട്ടിൽ നന്നായി ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഈ ബോട്ടിലിൻ്റെ വായ് ഭാഗത്ത് വെള്ളം മിക്സ് ചെയ്യാത്ത ഫെവിക്കോൾ ആക്കിയതിന് ശേഷം ഇതുപോലെ എന്തെങ്കിലും ഒരു ത്രെഡ് നമുക്കിതുപോലെ ചുറ്റിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ത്രെഡൊക്കെ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇതാണ് പേപ്പർ ഒട്ടിച്ചു കൊടുത്തത്. ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇതുപോലെ ത്രെഡ് നമ്മൾ ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ മുകളിലായിട്ട് വാർണിഷ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഫർണിച്ചറിനൊക്കെ അടിക്കുന്ന വാർണിഷാണിത്, ഹൈ ഗ്ലോ വാർണിഷ്. ഇത് നന്നായി നമുക്ക് ഈ ബോട്ടിൽ എല്ലായിടത്തും അടിച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായി ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മളുടെ ബോട്ടിൽ. ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ ഇതിൽ എങ്ങനെയാണ് ഡിസൈൻ വന്നത് എന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല. അതിൽ തൊട്ട് നോക്കിയാലും നമ്മളതിൽ പേപ്പർ ഒട്ടിച്ചതൊന്നും നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ നല്ല ഭംഗിയായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് വർക്കാണിത്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.